അവാർഡ് പരിപാടിക്കിടെ ഡാൻസിന് പകരം പെട്ടെന്നാണ് പാട്ടുമായി മഞ്ജു വയറിറക്കിയത്. എന്നാൽ ഇത് പ്രീ റെക്കോർഡഡ് ആണെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന വിമർശനം. മഞ്ജുവിൻ്റെ ഈ പുതിയ വീഡിയോയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വനിതാ ഫിലിം അവാർഡ്സ് വേദിയിൽ മഞ്ജു പാട്ടുപാടുന്ന ദൃശ്യങ്ങളാണിത്. പരം 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 സുന്ദരി എന്ന ഹിന്ദി ഗാനമാണ് മഞ്ജു വാര്യർ വേദിയിൽ പാടിയത്. ആസ്വദിച്ച് പാട്ട് പാടുന്ന മഞ്ജുവിനെയാണ് ഈ വേദിയിൽ കാണാൻ സാധിക്കുന്നത്. മനോഹരമായി മഞ്ജു പാടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വീഡിയോയ്ക്ക് താഴെ ചിലർ വിമർശനവുമായി എത്തി. പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചതാണെന്നും മഞ്ജു മൈക്ക് പിടിക്കുന്നേ ഉള്ളൂവെന്നും ഓട്ടോ ട്യൂൺ ചെയ്തതാണെന്നും ഒക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രീ റെക്കോർഡിംഗ് സ്റ്റേജ് നാടകം എന്തിനാണാവോ മലയാളികളുടെ മുന്നിൽ നടത്തുന്നത്? പാടാൻ അറിയാവുന്നവർ പാടട്ടെ എന്നൊക്കെയാണ് മറ്റൊരാളുടെ കമൻറ്റ്. ഈ വാദത്തെ എതിർത്തുകൊണ്ടും കമൻറ്റുകൾ വരുന്നുണ്ട്. പ്രീ റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നില്ലല്ലോ എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. പ്രീ റെക്കോർഡാണെങ്കിലും നന്നായി പാടുന്നുണ്ടല്ലോ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം. മഞ്ജുവിൻ്റെ ഹിന്ദി ഉച്ചാരണം മലയാളം പറയുന്നത് പോലെ തോന്നുന്നുവെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതേസമയം മഞ്ജു വാര്യരെ പ്രശംസിച്ചുകൊണ്ടും നിരവധി കമൻറ്റുകളുണ്ട്. നേരത്തെയും വേദികളിൽ മഞ്ജു വാര്യർ നന്നായി പാട്ടുകൾ പാടിയിട്ടുണ്ട്. പാട്ട് പാടാൻ മഞ്ജുവിന് എപ്പോഴും താല്പര്യമുണ്ടെന്ന് ആരാധകരും പറയുന്നുണ്ട്. അതേസമയം പലപ്പോഴും ട്രോളുകളും മഞ്ജു വാര്യർക്കെതിരെ വന്നിട്ടുണ്ട്. ഒടിയൻ സിനിമയിലെ ഡയലോഗും ആയിഷയിലെ ഡാൻസ് തുടങ്ങിയവയൊക്കെ മഞ്ജു വാര്യർക്ക് നേരെ ട്രോളുകൾ വരാൻ കാരണമായവയാണ്. മിക്ക ട്രോളുകളും താൻ ആസ്വദിക്കാറുണ്ടെന്നാണ് മഞ്ജു വാര്യർ തന്നെ പറഞ്ഞിട്ടുള്ളത്. അഭിനയത്തിനപ്പുറം തൻ്റെതായ വിനോദങ്ങൾ കണ്ടെത്താൻ മഞ്ജു വാര്യർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അടുത്തിടെയാണ് മഞ്ജു BMW ബൈക്ക് വാങ്ങിയത്. തമിഴ് താരം അജിത്തിനൊപ്പം ബൈക്ക് റൈഡിന് പോയ ശേഷമാണ് തനിക്ക് ബൈക്കിനോട് കമ്പം വന്നതെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണിപ്പോൾ ആരാധകർ. മലയാളത്തിന് പുറമെ തമിഴകത്തും തിരക്കേറുകയാണ് മഞ്ജു വാര്യർക്ക്. സിനിമകളും ഡാൻസും പൊതുചടങ്ങുകളും മറ്റുമായി തിരക്കേറിയ ജീവിതം തന്നെയാണ് മഞ്ജു ഇപ്പോൾ നയിക്കുന്നത്. ആയിഷ, വെള്ളരിപ്പട്ടണം എന്നിവയാണ് മലയാളത്തിൽ മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മഞ്ജു വാര്യർ, വിശാഖ് നായർ, ഗായത്രി അശോക് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് എഡിറ്ററായ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ഫൂട്ടേജാണ് ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന മഞ്ജു വാര്യരുടെ പുതിയ ചിത്രം. ഒപ്പം തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള വേട്ടയ്യനും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 15 വർഷത്തോളം സിനിമാ രംഗത്ത് നിന്ന് മാറി നിന്ന മഞ്ജു ഈ വിടവ് നികത്തും വിധം തനിക്ക് വരുന്ന നല്ല നല്ല അവസരങ്ങളെല്ലാം ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തൻ്റെ താരമൂല്യം എത്രയാണെന്ന് മഞ്ജു വാര്യർക്ക് തന്നെ അറിയില്ല എന്നാണ് ആരാധകർ പറയുന്നത്. അത്രയും സൗമ്യവും ലളിതവുമായാണ് മഞ്ജു എല്ലാവരോടും പെരുമാറുന്നത്. മഞ്ജു വാര്യരിൽ ആരാധകർക്ക് ഇഷ്ടമുള്ളതും ഈ ഒരു സ്വഭാവം തന്നെയാണ്. ജീവിതം കീഴ്മേൽ മറിച്ച പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വളരെ പക്വതയോടെയാണ് മഞ്ജു വാര്യർ ഇതിനെയെല്ലാം നേരിട്ടത്. തൻ്റെ ചെറിയൊരു വാക്കുപോലും ഉണ്ടാകുന്ന ചലനങ്ങൾ അറിയുന്നതിനാൽ പ്രശ്നകലുഷിതമായ സമയങ്ങളിൽ മഞ്ജു വാര്യർ മൗനം പാലിക്കുന്നുണ്ടായിരുന്നു. വിവാദങ്ങളിൽ പെടാതിരിക്കാൻ മഞ്ജു വാര്യർ എപ്പോഴും ശ്രദ്ധിക്കാറുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.